പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ രാവിലക്കാലമായി തീരുവാൻ ദൈവം തന്ന നല്ല കൃപകൾക്കായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന തിരുവചനം അപ്പസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1:5-16 വാക്യങ്ങൾ. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. പ്രീതിമക്കളെ നോക്കൂ, നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ്. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഹല്ലേലൂയ! എത്ര പേർക്ക് ഇത് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്! ഹല്ലേലൂയ! നോക്കൂ, കൊരിന്ത്യ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവരാകുവിനെന്ന്. അതായത് ഒരു ദൈവ പൈതലിനെ സന്തോഷം കണ്ടെത്തുവാൻ എപ്പോഴും സാധിക്കും. അതായത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആത്മീയ സന്തോഷം പങ്കിടുമ്പോൾ, നമ്മൾ ദുഃഖത്തിൽ ഇരിക്കുവാണെങ്കിലും ആ ആത്മീയ സന്തോഷം നമുക്ക് മനസ്സിലാക്കുവാൻ, കർത്താവിലൂടെ അനുഭവിച്ചറിയുവാൻ ഇടയായിത്തീരും. യഥാർത്ഥ സമർപ്പണമുള്ള ഒരു ദൈവ പൈതൽ ആശ്രയം വെച്ചിരിക്കുന്നത് ദൈവത്തിലാണ്. ഹല്ലേലൂയ! നോക്കൂ, മത്തായി സുവിശേഷം 5:4 പറയുന്നു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന്. ഹല്ലേലൂയ! നോക്കൂ, ഏതൊരു വ്യക്തിയും ദൈവീക വചനത്തിൽ ഹല്ലേലൂയ സന്തോഷം പകർന്നു തരുന്ന കർത്താവിൻ്റെ ആ വചനത്തിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത്. അവർക്കാണ് സന്തോഷം അനുഭവിപ്പാൻ ദുഃഖവേളകൾ, പ്രയാസവേളകൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴെല്ലാം ആശ്രയം കണ്ടെത്തുവാൻ, സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ! നാം ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ! പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തികൾക്ക് പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ സന്തോഷം കണ്ടെത്തുവാനും കൂടുതൽ ദൈവത്തിൽ ആശ്രയം വെക്കുവാനും സാധിക്കും. കാരണം അവർ പതറുകയില്ല, ദൈവിക ആശ്രയത്തിൽ അവരെ ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ! അവർക്ക് ദൈവവുമായിട്ടുള്ള ഹല്ലേലൂയ ബന്ധം, അതായത് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന അപ്പച്ചൻ എൻ്റെ കൂടെയുണ്ട്, ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ കരങ്ങളിലാണെന്നുള്ള ആ ഒരു വിശ്വാസം അവനിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രിയരെ, ദൈവീയ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് നാം എപ്പോഴും പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നവരായിരിക്കണം. ഹല്ലേലൂയ! ലൂക്കോസ് സുവിശേഷം 18:1 നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ! മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ! നമ്മൾ എപ്പോഴും മടുപ്പ് കാണിക്കുന്നത് പ്രാർത്ഥനയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ മടുത്തുപോകരുത്. ഹല്ലേലൂയ! മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മളെ മുൻസാന്നിധ്യം കൊടുക്കുമ്പോൾ നമ്മൾ അല്പം മാറ്റി നിർത്തുന്നത് നമ്മുടെ പ്രാർത്ഥനാ സമയത്തിനാണ്. പ്രിയരെ, ഈ ദിവസങ്ങളിൽ മടുത്തുപോകാതെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ! മറ്റുള്ള കാര്യങ്ങൾ അല്പം മാറ്റി നിർത്തിയാലും പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, ഏത് വിഷയത്തിന്മേൽ നമ്മൾ ആയിരിക്കുന്നു അതിന്മേൽ ദൈവീയ പ്രവൃത്തി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ! പ്രാർത്ഥനയിൽ നാം എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ! മത്തായി എഴുതിയ സുവിശേഷം 6:5 വാക്യങ്ങൾ നോക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് അവർ ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രീതി മക്കളെ നോക്കൂ, നമ്മൾ പ്രാർത്ഥനയിൽ എപ്പോഴും ഹല്ലേലൂയ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതായത് നമ്മുടെ വാതിലടയ്ക്കണം. അതായത് അന്യചിന്തകളെല്ലാം വിട്ട് ഹൃദയമാകുന്ന വാതിലടച്ച് ഏകാഗ്രതയോടെ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് മറുപടി നൽകി തരും. ഹല്ലേലൂയ! മറ്റുള്ളവർ കാണുന്നതിനല്ല, ഹല്ലേലൂയ, രഹസ്യത്തിൽ പ്രാർത്ഥിച്ച ദൈവിക വെളിപ്പാടുകളൊക്കെ ലഭിക്കാൻ സാധിക്കും. മറ്റുള്ളവരെ കാണിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിട്ടല്ല. പ്രീതി മക്കളെ, നമ്മുടെ വാതിൽ അടച്ച് ഹല്ലേലൂയ, ആ ഹൃദയമാകുന്ന വാതിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് നമ്മൾ തുറന്നു കൊടുക്കുന്നവരായി തീരണം. മറ്റു ചിന്താഗതികളൊക്കെ എല്ലാം നമ്മൾ വിട്ട് ഹല്ലേലൂയ ദൈവസന്നിധി ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ
നമ്മോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായി, ആത്മാവിൽ നമ്മൾ വിശ്വാസത്തിൽ, ഹല്ലേലൂയ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു എന്നുള്ള വിശ്വാസത്തിൽ തന്നെ നമ്മൾ കാണുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകം 2 6:12 നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൻ്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ, യജമാനനായ രാജാവേ, കാര്യം അങ്ങനെയല്ല, നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ ഏലീഷ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. പ്രീതിമക്കളെ നോക്കൂ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന, അതായത് ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ദൈവിക കാര്യങ്ങളെ അത് ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മുടെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ഹല്ലേലൂയ. ശയനഗ്രഹത്തിൽ, അതായത് വീടിന്റെ ഉള്ളറയിൽ പറയുന്ന കാര്യങ്ങൾ, ഹല്ലേലൂയ, ദൈവം ഇവിടെ ദൈവപുരുഷനായ എലീശ പ്രവാചകനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. പ്രീതി മക്കളെ, രഹസ്യത്തിൽ കാണുന്ന നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന അപ്പച്ചൻ നമ്മോട് കൂടെയുണ്ട്. വെളിപ്പെടുത്തി തരേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് തക്ക സമയത്ത് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. കൂടാതെ പറഞ്ഞിരിക്കുന്നു, നമ്മൾ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. നമുക്ക് ഹല്ലേലൂയ, ശമൂവേൽ പ്രവാചകന്റെ 1 നമുക്ക് ഒരു ഹന്നായെ കാണുവാൻ കഴിയുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ഹന്ന വളരെ മനോവ്യസനത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അതായത് അവൾക്ക് ഹല്ലേലൂയ തലമുറയില്ലാതെ ഇരിക്കുന്നു. ഹല്ലേലൂയ. പലപ്പോഴും അവളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ, കണ്ണുനീരിന്റെ അനുഭവങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ അവൾ നിലവിളിക്കുവാൻ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി സമയം കണ്ടെത്തിയിരിക്കുന്നു. നമുക്കതൊന്ന് നോക്കാം. ശമൂവേൽ പ്രവാചകന്റെ 1 10 1:10 കാണുവാൻ സാധിക്കുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി, അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തിൽ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയില്ല എന്ന് പറഞ്ഞു. നോക്കൂ, പ്രാർത്ഥന കേൾക്കുന്ന അപ്പച്ചന്റെ കാര്യത്തിൽ അവളെ മനോവ്യസനത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുവാണ്. പ്രീതി മക്കളെ, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ഹല്ലേലൂയ. തീർച്ചയായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ 17 മറ്റുള്ളവർ നോക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഇവിടെ പറഞ്ഞു, അതിന് ഏലി, സമാധാനത്തോട് പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോടെ നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. പ്രീതി മക്കളെ നോക്കൂ, ഹല്ലേലൂയ, മറുപടി തരുന്ന അപ്പച്ചൻ, ഹല്ലേലൂയ, മറ്റുള്ളവരിലൂടെ കർത്താവ് അത് വെളിപ്പെടുത്തി കൊടുക്കും. ആദ്യമൊക്കെ അവർക്ക് ഹല്ലേലൂയ, ഇവളും ഹല്ലേലൂയ വീഞ്ഞു കുടിച്ചു, ഇവൾ എന്താണ് ഈ പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ അതും പറയും. പക്ഷേ ദൈവവുമായിട്ട് നമ്മൾ, ഹല്ലേലൂയ, ദൈവവുമായിട്ടുള്ള ആ നല്ല ബന്ധത്തിൽ ഹല്ലേലൂയ ഇടപെടുമ്പോൾ കർത്താവ് ഇടപെട്ട് പറയേണ്ടവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, 18 കാണുന്നുണ്ട്, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. പ്രീതി മക്കളെ, നമ്മുടെ മുഖം വാടുവാൻ കർത്താവ് അപ്പച്ചൻ ഇഷ്ടമല്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ നമ്മുടെ അപ്പച്ചൻ നോക്കിയിരിക്കുകയാണ്. കാരണം എന്താണ്? നമ്മൾ ഒരു കാര്യം ചെയ്യണം, എപ്പോഴും പ്രാർത്ഥനയിൽ ഇടവിടാതെ, ഹല്ലേലൂയ, നമ്മൾ മടുപ്പ് കാണിക്കാതെ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. കൂടാതെ നമ്മൾ ചെയ്യുന്ന, നൽകിത്തരുന്ന ആ ഉത്തരവാദിത്വം, ആ വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ നമ്മൾ സ്തോത്രം ചെയ്യുന്നവരുമായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ തന്നെ നമുക്ക് 20 ശമൂവേൽ പ്രവാചകന്റെ 1:20 നമുക്ക് കാണുമ്പോൾ സാധിക്കുന്നുണ്ട്. 1 കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. പ്രീതി മക്കളെ, പേരിട്ടു എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് 26 നമുക്ക് കാണാൻ സാധിക്കുന്നു, യജമാനനെ, യജമാനനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്തു നിന്നിരുന്ന സ്ത്രീ ഞാൻ ാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. പ്രിയ മക്കളെ, നമുക്ക് ഉത്തരം നൽകി കിട്ടിയാൽ പിന്നീട് നമ്മളെ, ഹല്ലേലൂയ, ദൈവം മുമ്പാകെ നന്ദി പറയുകയോ, പിന്നീട് നമ്മൾ, ഹല്ലേലൂയ, ആ പ്രാർത്ഥന, പിന്നെ നമ്മൾ ആ പ്രാർത്ഥനയ്ക്ക് ഒരു വാക്കുപോലും പറയുകയോ ചെയ്യുകയില്ല. ഇവിടെ നോക്കൂ, അവൾക്ക് ലഭിച്ച ഉത്തരവുമായിട്ട് പിന്നെ ദൈവസന്നിധി കടന്നു വരികയാണ്. ഇതിനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവസന്നിധി
നീ സമർപ്പിക്കുന്നു. പ്രിയമക്കളെ, ഉത്തരം കിട്ടുമ്പോൾ നമ്മൾ സ്തോത്രം അർപ്പിക്കുന്നവരായി കർത്താവിന് നന്ദി പറയുന്നവരായി തീരണം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവസന്നി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. കിട്ടുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ച് കർത്താവിൻ്റെ വരവിനായിട്ട് നമുക്കായിത്തീരാം. ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനു വജു, മുംബൈ. ഹല്ലേലൂയ.